മന്ത്രിയുടെ പ്രതികരണം നേരത്തെ നമ്മൾ കേട്ടു. ഇപ്പോൾ കെ എസ് സി ബിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ പ്രസ്താവന കൂടി പുറത്തു വന്നിരുന്നു. അത് വളരെ അതൊന്ന് പെട്ടെന്നൊന്നും നോക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് എങ്ങനെയാണ്, കെ എസ് സി ബി ജീവനക്കാരെയോ ഓഫീസിനെയോ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ പ്രസ്തുത ഭവനത്തിലെ വൈദ്യുത കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു ഉറപ്പ് ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരെ തിരുവമ്പാടിയിലേക്ക് അയക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമിച്ചയാളുടെ പിതാവിൻ്റെ പേരിൽ 11 വൈദ്യുതി കൊമേഴ്സ്യൽ വൈദ്യുതി കണക്ഷൻ 11 കണക്ഷനുണ്ട്. അതിൽ 10 കൊമേഴ്സ്യൽ കണക്ഷനാണ്. സ്ഥിരമായി വൈദ്യുതി ബില്ല് അടയ്ക്കാതിരുന്ന സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥരുമായി പലപ്പോഴും വാക്കുതർക്കവും ഭീഷണിയും പതിവാണ്. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഇവരിൽ നിന്ന് കെ എസ് ബിക്ക് ഉണ്ടായ നാശനഷ്ടങ്ങൾ മുഴുവൻ ഈടാക്കുകയും ചെയ്യും. ആക്രമിക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചാൽ കണക്ഷൻ ഇന്ന് തന്നെ നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇതേപോലെ ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നൊരു സാഹചര്യം, ഇപ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് പറയാനുള്ളത്? ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കരട് വരാമെന്ന് പറയുന്നു. ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായ തർക്കത്തെക്കുറിച്ച് പറഞ്ഞു, എന്താ പറയാനുള്ളത്? ഉദ്യോഗസ്ഥരെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരെ ഇവർ ആക്രമിച്ചിട്ടില്ലല്ലോ, അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഇവിടെ കണക്ഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ആ കണക്ഷൻ കിട്ടിയ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കും. പിന്നെ മകൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ മന്ത്രി പറഞ്ഞ രീതിയിൽ ഇവിടെ കണക്ഷൻ പുനഃസ്ഥാപിക്കണം. ഇവിടെ ആരും ആരെയും ഉപദ്രവിക്കുകയല്ല, ധൈര്യമായിട്ട് ഇവർ കണക്ഷൻ കൊടുക്കാൻ വരാം. അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇൻസുലിൻ മരുന്നെടുക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഫ്രിഡ്ജോ ഇവിടെയുള്ള മോട്ടറോ സംവിധാനം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. വീടിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസുലിൻ 2 എടുക്കേണ്ട ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ട് നേരിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് വീടിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ കറണ്ട് കിട്ടിയില്ലെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യില്ല, മരുന്ന് മറ്റ് സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ഇന്നലെ 9 മരുന്നുകൾ ഒരു ദിവസം കഴിക്കുന്ന പിതാവാണ് ആ കിടക്കുന്നത്. അദ്ദേഹത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതായിട്ട് വരുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അവശ നിലയിലാണ്. അപ്പോൾ ചെയർമാൻ പറയുന്ന 11 വൈദ്യുതി കണക്ഷൻ, അതിൽ 10 കൊമേഴ്സ്യലാണ്. ഈ കൊമേഴ്സ്യൽ കണക്ഷനുമായി ബന്ധപ്പെട്ട് നേരത്തെയും തർക്കങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഉറപ്പ് വേണമെന്ന് പറയുന്നത്. ആര് ഉറപ്പ് കൊടുക്കും? അത് പോലീസിനോടാണോ ആവശ്യപ്പെടുന്നത്, അതോ ഈ സമരം നടത്തുന്ന ആൾക്കാരോടാണോ? ഏതായാലും അക്കാര്യത്തിലൊക്കെ വ്യക്തത വേണം.